ഇൻഡിറ്റർമിനൻസ് എന്ന ചാപ്റ്ററിന്റെ എട്ടാമത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷന്റെ സൊല്യൂഷൻ യൂസിങ് മെട്രിക്സ് മെത്തേഡ് അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. രണ്ട് ലീനിയർ ഇക്വേഷൻ തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം, അത് ഭംഗിയായി പഠിച്ചതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണുക. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൂന്ന് ലീനിയർ ഇക്വേഷൻ തന്നാൽ എങ്ങനെ സോൾവ് ചെയ്യാം, വിച്ച് കണ്ടെയ്ൻസ് ത്രീ വേരിയബിൾസ്, ത്രീ അൺനോൺസ്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായി എക്സാമിനേഷന് ചോദിക്കാറുണ്ട്. ഒന്നുകിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒരു പ്രോബ്ലം ഷുവർ ആയിട്ട് നമ്മുടെ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ചോദിക്കും. ഓക്കെ, അതുകൊണ്ട് എഴുതി തന്നെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറിയൊക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഒരിക്കൽ കൂടെ അത് ഓർമ്മിപ്പിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഇക്വേഷൻസ് 2x minus 3y plus 5z equal to 11, 3x plus 2y minus 4z equal to minus 5, x plus y minus 2z equal to minus 3. Check whether the system of equations is consistent or not. If consistent, solve it. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കൺസിസ്റ്റന്റ് മീൻസ് എന്താണ്? സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, സൊല്യൂഷൻ ഇല്ല എങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. അത് നിങ്ങൾക്കറിയാം. അപ്പൊ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സൊല്യൂഷൻ കാണുക. കൺസിസ്റ്റന്റ് ആണെങ്കിൽ സൊല്യൂഷൻ കാണുക. അതാണ് ക്വസ്റ്റ്യൻ. യൂസിങ് മെട്രിക്സ് മെത്തേഡ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ ലീനിയർ ഇക്വേഷൻസിനെ നമുക്ക് മെട്രിക്സ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഈ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ എങ്ങനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ദ ഗിവൺ ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ മെട്രിക്സ് ഫോം എ എക്സ് ഈക്വൽ ടു ബി, വേർ എ ഈസ് ദ കോഎഫിഷ്യന്റ് മെട്രിക്സ്. എക്സ് വൈ ഇസഡിന്റെ കോഎഫിഷ്യന്റ്സ് എടുത്തെഴുതുക. പറഞ്ഞു 2 - 3 - 5, 2 - 3 - 5, ഫസ്റ്റ് റോയിൽ എഴുതി, സെക്കൻഡ് റോയിൽ 3 - 2 - 4, 3 - 2 - 4, തേർഡ് റോയിൽ 1 - 1 - 2, 1 - 1 - 2, വിച്ച് ഈസ് ക്യാപിറ്റൽ എ, കോഎഫിഷ്യന്റ് മെട്രിക്സ്. നൗ ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു കോളം മെട്രിക്സ്. എന്തെഴുതണം? വേരിയബിൾസ്. വാട്ട് ആർ ദ വേരിയബിൾസ്? എക്സ്, വൈ ആൻഡ് ഇസഡ്. സോ ദറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്. ഫൈനലി വാട്ട് ഈസ് ക്യാപിറ്റൽ ബി? ദറ്റ് ഈസ് ദ കോൺസ്റ്റന്റ് മെട്രിക്സ്. കോൺസ്റ്റൻസ് എടുത്തെഴുതുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് ക്യാപിറ്റൽ ബി. ദാറ്റ് ഈസ് 11 - 5, ദൻ -3. ഓക്കെ, സോ എ എക്സ് ഈക്വൽ ടു ബി എന്ന് ഈ ലീനിയർ ഇക്വേഷൻസിന് എഴുതാം. വേർ എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് മെട്രിക്സ്, എക്സ് വേരിയബിൾ മെട്രിക്സ്, ബി ഈസ് ദ കോൺസ്റ്റന്റ് മെട്രിക്സ്. ഇനി ഇത് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ. നിങ്ങൾക്കറിയാം ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കണ്ടെത്തണം. എങ്ങനെയാണ്? ഫസ്റ്റ് എലമെന്റ് അതുപോലെ, അതുൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, ദെൻ ഡിറ്റർമിനന്റ് എന്ത് കിട്ടും? 2 - 4, ദെൻ 1 - 2. നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് രണ്ടാമത്തതിന്റെ ഓപ്പോസിറ്റ് സൈൻ -3 എന്താണ്? +3. ഡിറ്റർമിനന്റ് ആ -3 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, എന്തുണ്ട്? 3 - 4, 3 - 4, ദെൻ 1 - 2, 1 - 2. ഇത് അതുപോലെ +5 × ഡിറ്റർമിനന്റ്, 5 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, എന്തുണ്ട്? 3 - 2 - 1 - 1, 3 - 2 - 1 - 1. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 × അല്ലെ, 2 - 2 ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം. 2 - -2 - 4, മൈനസ് ഫോർമുലയിലുണ്ട്. 1 - -4 - 4, -3 × എന്ത് കിട്ടും? -2 × 3 - 6, മൈനസ് അത് ഫോർമുലയിലുള്ളതാണ്. 1 - -4 - 4, ആ മൈനസ് ഈ മൈനസ് ഉള്ള +4, +5 × 1 × 3 - 3, മൈനസ് 1 × 2 - 2, ഈക്വൽ ടു എന്ത് കിട്ടും? -4 + 4 = 0, 0 × 2 = 0. നെക്സ്റ്റ് -6 + 4 - 2 - 2 × 3 - 6, ലാസ്റ്റ് 1 - 3 - 2 - 1, 1 × 5 - 5, ഈക്വൽ ടു -6 + 5, ദാറ്റ് ഈസ് ഈക്വൽ ടു -1. ഡിറ്റർമിനന്റ് എ എന്ത് കിട്ടി? -1 ≠ 0 എന്ന് കിട്ടി. ദെയർഫോർ ദ സിസ്റ്റം ഹാസ് ഓൺലി വൺ സൊല്യൂഷൻ, ഹെൻസ് ദ സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ്.
determinant A not equal to zero anengil system endundu solution undu, that is only one solution, therefore the system is said to be consistent. Appo namukku solution undu nu manasilayi. Ini idu solve cheyanam. Endana formula? Capital X equal to A inverse into B. അപ്പോൾ എന്ത് കാണണം? എ ഇൻവേഴ്സ് കാണണം. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല എന്താണ്? അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ മൈനസ് ഉണ്ടെന്ന് കിട്ടി. ഇനി എന്ത് കാണണം? അഡ്ജോയിന്റ് കാണണം. അത് നിങ്ങൾക്കറിയാം. നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. അഡ്ജോയിന്റ് കാണാൻ രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് കോഫാക്ടേഴ്സ് കണ്ടിട്ട് നമ്മൾ അഡ്ജോയിന്റ് കാണും, മറ്റൊന്നൊരു ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമുക്ക് അഡ്ജോയിന്റ് കാണുന്നത് ആ കോഫാക്ടർ കണ്ടുപിടിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ എന്തായാലും കോഫാക്ടേഴ്സ് കണ്ടുപിടിച്ച് അഡ്ജോയിന്റ് കാണുന്ന മെത്തേഡാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എ എന്ന കോഎഫിഷ്യന്റ് മെട്രിക്സ് അങ്ങോട്ട് എഴുതി നമ്മുടെ സൗകര്യത്തിന് വേണ്ടി, ഇവിടെ എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് എ എന്ന മെട്രിക്സ് അല്ലെ, നമ്മൾ നേരത്തെ എഴുതിയതാണ്. ഇതിൽ ആദ്യത്തെ എലമെന്റിന്റെ കോഫാക്ടർ എങ്ങനെ ഡിനോട്ട് ചെയ്യും? ഓർമ്മയുണ്ടോ? ക്യാപിറ്റൽ എ സഫിക്സിൽ 1 1 എന്ന് പറഞ്ഞാൽ ഈ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ പൊസിഷൻ, ഒന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളം. ഈ എലമെന്റിന്റെ കോഫാക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എ 1 1 സീക്വൽ ടു 1 + 1 2. ഈവൻ ആണെങ്കിൽ അതുപോലെ എഴുതുക, അല്ലെങ്കിൽ ഒരു മൈനസ് ഒന്ന് കൊടുക്കണം. ഓർമ്മയുണ്ടല്ലോ 1 + 1 2 ഈവൻ ആയതുകൊണ്ട് പിന്നെ മൈനർ എഴുതിയാൽ മതി. 2 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, ബാക്കിയുള്ള ഡിറ്റർമിനന്റ് എന്താണ്? 2 - 4 2 - 4 1 - 2 1 - 2 സീക്വൽ ടു, നിങ്ങൾക്കറിയാം പറഞ്ഞോ, -2 × -4 - 1 × -4 - 4 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതുപോലെ ഈ എലമെന്റിന്റെ കോഫാക്ടർ കാണണം, അതിന്റെ പൊസിഷൻ A 1 2 ഒന്നാമത്തെ വരിയിൽ രണ്ടാമത്തെ കോളം, ദാറ്റ് ഈസ് ഈക്വൽ ടു 1 + 2 3. സഫിക്സ് ആഡ് ചെയ്തപ്പോൾ ഓഡ് നമ്പർ വന്നാൽ ഒരു മൈനസ് കൊടുക്കണം. കോഫാക്ടറിന്റെ ഡെഫിനിഷൻ അറിയണം. ഇനി എന്താണ് -3 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് എന്താ എഴുതേണ്ടേ? 3 - 4 3 - 4 1 - 2 1 - 2 സീക്വൽ ടു, സിംപ്ലിഫൈ ചെയ്യുക, മൈനസ് ബ്രാക്കറ്റ് കൊടുത്തിട്ട് 3 × -2 - 6 മൈനസ് ഫോർമുല 1 × -4 - 4 - -6 + 4 - 2 ആ മൈനസും ഈ മൈനസും കൂടെ എന്ത് കിട്ടും? +2. ഇതുപോലെ അടുത്ത എന്ത് കാണണം? A 1 3 ഈ എലമെന്റിന്റെ കോഫാക്ടർ 1 + 3 4 അതുകൊണ്ട് സൈൻ ചേഞ്ച് ചെയ്യുന്നില്ല. 5 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, എന്താണുള്ളത്? 3 2 1 1 3 2 1 1 സീക്വൽ ടു 3 × 1 3 - 1 × 2 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതേപോലെ ബാക്കിയുള്ള എല്ലാ എലമെന്റ്സും നിങ്ങൾ കണ്ടെത്തണം. എ അടുത്ത 3 കോഫാക്ടർ എന്താണ് റെപ്രസെന്റേഷൻ? രണ്ടാമത്തെ റോയിൽ ഒന്നാമത്തെ കോളം, A 2 1 = 2 2 + 1 3 അതുകൊണ്ട് എന്ത് ചെയ്യണം? ഒരു മൈനസ് കൊടുക്കണം ഓഡ് നമ്പർ വന്നാൽ. ഡിറ്റർമിനന്റ് 3 ഉൾപ്പെടുന്ന കോളം കളയുക, റോ കളയുക, അപ്പൊ ഈ റോ പോയി കേട്ടോ. ബാക്കി എന്താ ഉള്ളത്? -3 5 1 - 2 സോറി, ഏതാണ് നമുക്ക് വേണ്ടത്? ഈ 3 ഉൾപ്പെടുന്ന എലമെന്റിന്റെ കോഫാക്ടർ, അപ്പൊ 3 ഉൾപ്പെടുന്ന കോളം കളഞ്ഞു, റോ കളഞ്ഞു അല്ലേ. ആ അപ്പൊ ഇത് പോയി, ഇത് പോയി, ബാക്കി എന്താ? -3 5 1 - 2 ആ ശരി തന്നെയാണ്, 1 - 2. വളരെ ശ്രദ്ധാപൂർവം ചെയ്യുക, ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ മതി ആൻസർ തെറ്റും, അതുകൊണ്ടാണ്. ഓക്കെ, ഈക്വൽ ടു മൈനസ്, ഈ മൈനസ് ഇട്ടു, -3 × -2 + 6 മൈനസ് ഡിറ്റർമിനന്റ് ഫോർമുല 1 × 5 5 6 - 5 1 പുറത്ത മൈനസ് കൂടാകുമ്പോൾ എന്ത് കിട്ടും? -1. ഓക്കെ, നെക്സ്റ്റ് A 2 2 = 2 2 + 2 4 നോ ചേഞ്ച്, മൈനസ് എഴുതിയാൽ അതേപോലെ. ഈ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ കോഫാക്ടർ, കോളം കളയുക, റോ കളയുക, റോ കളഞ്ഞു, ഈ കോളം കളഞ്ഞു, ബാക്കി എന്തുണ്ട്? 2 5 1 - 2 2 5 1 - 2 അല്ലേ. നിങ്ങൾക്ക് ചെയ്ത് നോക്കാം, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. സീക്വൽ ടു 2 × -2 - 4 -1 × 5 5 ദാറ്റ് ഈസ് ഈക്വൽ ടു -9 എന്ന് കിട്ടും. ഇനി A 2 3 = 2 2 + 3 5 അതുകൊണ്ട് മൈനസ് കൊടുക്കണം. ഓക്കെ, ഡിറ്റർമിനന്റ് A 2 3 രണ്ടാമത്തെ 3 ഈ -4 കോഫാക്ടർ, കോളം കളഞ്ഞു, റോ കളഞ്ഞു, ബാക്കി എന്തുണ്ട്? 2 - 3 1 1 2 - 3 1 1 = -
ബ്രാക്കറ്റ് കൊടുത്തിട്ട് ടു ഇൻറ്റു വൺ ടു മൈനസ് വൺ ഇൻറ്റു മൈനസ് ത്രീ മൈനസ് ത്രീ മൈനസും മൈനസും പ്ലസ് ത്രീ ടു പ്ലസ് ത്രീ ഫൈവും മൈനസും മൈനസ് ഫൈവ് എന്ന് കിട്ടുന്നു. ഇനി ഇതേപോലെ എന്ത് കാണണം? ഈ മൂന്നാമത്തെ റോയിലെ എലമെന്റ്സിന്റെ കോഫാക്ടേഴ്സ് കണ്ടെത്തണം. ഓക്കെ നോക്കിക്കോളൂ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് കോഫാക്ടർ ഓഫ് ദിസ് എലമെന്റ്. നമ്മള് രണ്ടാമത്തെ റോയിൽ മൂന്നാമത്തെ കോളം ഇതുവരെ ചെയ്തു കഴിഞ്ഞു. അടുത്തിന് എന്താണ്? ഈ എലമെന്റ് അതിന്റെ പൊസിഷൻ എന്താണ്? മൂന്നാമത്തെ റോയിൽ ഒന്നാമത്തെ കോളം. അപ്പോ എ ത്രീ വൺ ഈക്വൽ ടു ത്രീ പ്ലസ് വൺ എന്താണ്? ഫോർ. അപ്പോൾ സൈൻ ചേഞ്ച് ചെയ്തില്ല, മൈനർ എഴുതിയാൽ മതി. വൺ ഉൾപ്പെടുന്ന കോളം കളഞ്ഞു, റോ കളഞ്ഞു, ബാക്കി എന്തുണ്ട്? ഡിറ്റർമിനന്റ് മൈനസ് ത്രീ ഫൈവ് ടു മൈനസ് ഫോർ മൈനസ് ത്രീ ഫൈവ് ടു മൈനസ് ഫോർ ഈക്വൽ ടു മൈനസ് ത്രീ മൈനസ് ഫോർ പ്ലസ് ട്വൽവ് മൈനസ് ടു ഇൻറ്റു ഫൈവ് ടെൻ ഈക്വൽ ടു എന്ത് കിട്ടി? ടു എന്ന് കിട്ടി. അടുത്ത് ഈ എലമെന്റിന്റെ പൊസിഷൻ എന്താണ്? എ ത്രീ ടു ഈക്വൽ ടു ത്രീ പ്ലസ് ടു ഫൈവ്. ഓഡ് നമ്പർ വന്നാൽ മൈനസ് കൊടുക്കണം. ഡിറ്റർമിനന്റ് ഈ വൺ ഉൾപ്പെടുന്ന റോ കളഞ്ഞു, കോളം കളഞ്ഞു, ബാക്കി എന്തുണ്ട്? 2, 5, 3, minus 4. 2, 5, 3, minus 4. C equal to minus, E minus ആണ്. അടുത്ത minus 2 into, 2 into minus 4, minus 8. Minus 3 into 5, 15. C equal to minus 8, minus 15 ഉം ആഡ് ചെയ്താൽ മൈനസ് 23. ഈ മൈനസും കൂടെ ആകുമ്പോൾ പ്ലസ് 23 എന്ന് കിട്ടും. ലാസ്റ്റ് എലമെന്റ് A 3, 3. C equal to 3 പ്ലസ് ത്രീ സിക്സ്. അപ്പൊ സൈൻ ചേഞ്ച് ചെയ്തില്ല. ഏതെലമെന്റ്? ഈ എലമെന്റിന്റെ കോഫാക്ടർ. കോളം കളഞ്ഞു, റോ കളഞ്ഞു, ബാക്കി എന്തുണ്ട്? 2 മൈനസ് 3 3 2 2 മൈനസ് 3 3 2 ഈക്വൽ ടു 2 ഇൻറ്റു 2 4 മൈനസ് 3 ഇൻറ്റു മൈനസ് 3 മൈനസ് 9. ആ മൈനസ് ഈ മൈനസും കൂടെ പ്ലസ് 9 ഈക്വൽ ടു 13 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും കോഫാക്ടേഴ്സ് കിട്ടി. ഇനി നേരെ നമുക്ക് എന്ത് എഴുതാം? അഡ്ജിയെ എഴുതാം. ഇത് ഞാൻ അങ്ങ് ഡിറ്റർമിനന്റ് എ മൈനസ് വൺ ആണെന്ന് നമുക്ക് നേരത്തെ കിട്ടി, അത് മനസ്സിലിരുന്നോട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാ കോഫാക്ടേഴ്സും കിട്ടി. നമുക്കറിയാം ഇതെല്ലാം കൂടെ എടുത്തിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സ് ആണ് കോഫാക്ടർ മെട്രിക്സ്. അതിന്റെ ട്രാൻസ്പോസിനെയാണ് എന്ത് പറയുന്നത്? അഡ്ജെ. പക്ഷെ ഞാൻ അഡ്ജെ ഡയറക്റ്റ് ആയിട്ട് എഴുതുകയാണ്. അഡ്ജെ ഇസ് ഈക്വൽ ടു അഡ്ജെ ഈക്വൽ ടു എങ്ങനെയാണ് നമ്മൾ ഈ അല്ലെ ആദ്യത്തെ റോയിലെ കോഫാക്ടേഴ്സ് ആണ് ആദ്യം കണ്ടത് അല്ലെ, അതിനെ കോളം ആയിട്ട് എഴുതിയാൽ മതി. അതായത് ആദ്യത്തെ മൂന്ന് കോഫാക്ടറിനെ ഫസ്റ്റ് കോളത്തിൽ എഴുതുക. സീറോ ടു വൺ, സീറോ ടു വൺ. അടുത്ത മൂന്നെണ്ണം രണ്ടാമത്തെ കോളത്തിൽ എഴുതുക. മൈനസ് വൺ മൈനസ് നയൻ, മൈനസ് വൺ മൈനസ് നയൻ, അവിടെ നോക്കുക മൈനസ് ഫൈവ്. അവസാനം കണ്ടുപിടിച്ച മൂന്നെണ്ണം തേർഡ് കോളത്തിൽ എഴുതുക. ദാറ്റ് ഈസ് ടു 23, then എന്താണ്? 13, which is adjoint of the matrix. ഇപ്പൊ കോഫാക്ടർ നമ്മൾ റോ വൈസ് ആണ് കണ്ടത്, പക്ഷേ ഡയറക്റ്റ് ടഡ്ജ് എഴുതുമ്പോൾ അതിന് എന്ത് ചെയ്യണം? ആദ്യത്തെ മൂന്ന് എലമെന്റ് ഫസ്റ്റ് കോളം, അടുത്ത മൂന്ന് എലമെന്റ് രണ്ടാമത്തെ കോളം, അവസാനത്തെ മൂന്ന് എലമെന്റ് മൂന്നാമത്തെ കോളത്തിൽ എഴുതുക. ഓക്കെ നോക്കുക. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കാണുന്ന ഫോർമുല എന്താണ് നിങ്ങൾക്കറിയാം? അഡ്ജെ ബൈ ഡിറ്റർമിനന്റ് എ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അഡ്ജെ ബൈ ഡിറ്റർമിനന്റ്. അപ്പൊ ഇതിനെ ആക്ച്വലി എങ്ങനെ എഴുതാം? വൺ ബൈ ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജെ. വൺ ബൈ ഡിറ്റർമിനന്റ്, ഡിറ്റർമിനന്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു എന്താണ്? മൈനസ് വൺ ഇൻറ്റു അഡ്ജെ. അതുപോലെ എഴുതുക, തൊട്ടുമേളിലുണ്ട്. സീറോ മൈനസ് വൺ ടു, ദൻ ടു മൈനസ് നയൻ ട്വന്റി ത്രീ, നെക്സ്റ്റ് വൺ മൈനസ് ഫൈവ് തേർട്ടീൻ അല്ലേ. ഈക്വൽ ടു ഇവിടെ വൺ ബൈ ടു എന്നോ വൺ ബൈ ത്രീ എന്നോ ഒക്കെ ആണെങ്കിൽ അതുപോലെ വെച്ചിരിക്കുക. ഇത് വൺ ബൈ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ മൈനസ് വൺ, മൈനസ് വൺ ഇൻറ്റു ദിസ് മെട്രിക്സ്. സ്കെലാർ മൾട്ടിപ്ലിക്കേഷൻ, ഓരോ എലമെന്റിനെയും മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് വൺ ആയതുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്, ഫ്രാക്ഷൻ ഒക്കെ വന്നാൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ മൈനസ് വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സീറോ, ഇവിടെ പ്ലസ് വൺ, ഇവിടെ എന്ത് കിട്ടും? മൈനസ് ടു, ഇവിടെ മൈനസ് ടു, ഇത് പ്ലസ് നയൻ, ഇത് മൈനസ് ട്വന്റി ത്രീ, നെക്സ്റ്റ് മൈനസ് വൺ പ്ലസ് ഫൈവ് മൈനസ് തേർട്ടീൻ. So, which is inverse of the matrix A. എന്ത് കിട്ടി? A inverse കിട്ടി. നമുക്ക് എന്താണ് ആവശ്യം? സൊല്യൂഷൻ ആണ് കാണേണ്ടത്. സൊല്യൂഷൻ മീൻസ് ക്യാപിറ്റൽ എക്സ്. അത് കാണുന്ന ഫോർമുല A inverse into B. A ഇൻവേഴ്സ് കിട്ടി. ബി നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്, കോൺസ്റ്റന്റ് മെട്രിക്സ് അല്ലെ, കോളം മെട്രിക്സ് എഴുതി വെച്ചിട്ടുണ്ട്. രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ നോക്കിക്കോളൂ. സോ എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച മെട്രിക്സ് അതുപോലെ എഴുതി, ഇൻറ്റു ബി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് എന്താണ്? കോൺസ്റ്റന്റ് മെട്രിക്സ്, അത് അതുപോലെ ഞാൻ എഴുതി.
मैट्रिक्स मल्टिप्लाई मल्टिप्लिकेशन ई मैट्रिक्स फस्ट रोयും ഇതിലെ ഫസ്റ്റ് കോളവും മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ എലമെന്റ് കിട്ടും. പറഞ്ഞോ 0 into 11 0 1 into minus 5 minus 5 next minus 2 into minus 3 plus 6 which gives the first element. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഇനി ഫസ്റ്റ് റോ ഉപയോഗിച്ച് മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പോൾ നേരെ സെക്കൻഡ് റോയിലേക്ക് വരിക. സെക്കൻഡ് റോയും ഈ കോളവുമായിട്ട് ചെയ്യുക. Minus 2 into 11, minus 22. 9 into minus 5, minus 45. Minus 23 into minus 3. Minus minus plus 69 എന്ന് കിട്ടും. Plus 69 എന്ന് കിട്ടും. Okay. Next, third row in equal. Minus 1 into 11, minus 11. 5 into minus 5, minus 25. Minus 13 into minus 3. Plus 39 എന്ന് കിട്ടും. C equal to, ഒന്ന് ആഡ് ചെയ്താൽ എന്ത് കിട്ടും? 6 minus 5, 1. Next, ഇത് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 22, 22, 40, 62, 67, 2 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇത് ആഡ് ചെയ്ത് നോക്കുക, 25, 26, 36, 3 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ക്യാപിറ്റൽ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞു കോളം മാട്രിക്സ് എക്സ് വൈ ഇസഡ് ഈക്വൽ ടു എന്ത് കിട്ടി? 1, 2, 3. Therefore, ഈ രണ്ട് മാട്രിക്സും ഈക്വൽ ആയതുകൊണ്ട് x equal to 1, y equal to 2, and z equal to എന്തെന്ന് പറയാം? 3 എന്ന് പറയാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ശരിയാണോന്ന് തീർച്ചയായും വെരിഫൈ ചെയ്യണം. കാരണം വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, ചെറിയ ചെറിയ ന്യൂമറിക്കൽ മിസ്റ്റേക്ക് വന്നാൽ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് തീർച്ചയായും ഉറപ്പുവരുത്തണം. ഈ വാല്യൂസ് എടുത്ത് നമ്മുടെ ഗിവൺ ഇക്വേഷൻ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കുക, സാറ്റിസ്ഫൈ ചെയ്താൽ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാം. സമാധാനത്തോടെ നിങ്ങൾക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ശരിയാണെന്ന് ഉറപ്പിക്കുക, അത് നിങ്ങൾക്ക് വിടുന്നു. ഇങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. ഏതാണ്? മൂന്ന് ലീനിയർ ഇക്വേഷൻ വന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കുറച്ച് ലെങ്തി ആണ്, എഴുതി പഠിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ചെക്ക് ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് 3x മൈനസ് y മൈനസ് 2z ഈക്വൽ ടു 2, 2y മൈനസ് z ഈക്വൽ ടു മൈനസ് 1, 3x മൈനസ് 5y ഈക്വൽ ടു 3. If consistent, solve it. അപ്പോൾ ഈ ലീനിയർ ഇക്വേഷൻസ് കൺസിസ്റ്റന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. കൺസിസ്റ്റന്റ് ആണെങ്കിൽ സോൾവ് ചെയ്യണം. ഇതാണ് ക്വസ്റ്റ്യൻ. നേരത്തെ പറഞ്ഞതുപോലെ ദ ഗിവൺ ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ മെട്രിക്സ് ഫോം എ എക്സ് ഈക്വൽ ടു ബി, വെയർ എ ഈക്വൽ ടു കോഎഫിഷ്യന്റ് മെട്രിക്സ്. എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക, കോഎഫിഷ്യന്റ്സ് എഴുതുക. 3 മൈനസ് 1 മൈനസ് 2, മൈനസ് 1 മൈനസ് 2. രണ്ടാമത്തെ ഇക്വേഷൻ എടുക്കുക, കോയഫിഷ്യൻസ് എഴുതുക. ഇവിടെ എക്സിന്റെ ടേം ഉണ്ടോ? ഇല്ല, സീറോ എക്സ് എന്നാണ്. അപ്പോൾ എക്സിന്റെ കോയഫിഷ്യൻ സീറോ. 2y 2 മൈനസ് ഇസഡ്, അപ്പോൾ ഇസഡിന്റെ കോയഫിഷ്യൻ്റ് മൈനസ് 1. അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ, എക്സിന്റെ കോയഫിഷ്യൻ 3, വൈ മൈനസ് 5. ഇസഡിന്റെ ടേം ഇല്ല, ദറ്റ് മീൻസ് സീറോ ഇസഡ്. അപ്പോൾ ഇസഡിന്റെ കോയഫിഷ്യൻ സീറോ, വിച്ച് ഈസ് ദ മെട്രിക്സ് എ. നൗ എക്സ് ഈക്വൽ ടു കോളം മെട്രിക്സ് എക്സ് വൈ ഇസഡ്. വാട്ട് ഈസ് ക്യാപിറ്റൽ ബി? നിങ്ങൾക്കറിയാം കോൺസ്റ്റന്റ് മെട്രിക്സ് അല്ലെ. 2 കോൺസ്റ്റന്റ്സ് എടുത്ത് എഴുതുക, മൈനസ് 1 ദെൻ 3. എ കിട്ടി, എക്സ് കിട്ടി, ബി. നൗ വി ഹാവ് ടു ഫൈൻഡ് ഡിറ്റർമിനന്റ് എ ഇസ് ഈക്വൽ ടു, ഞാൻ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം, നിങ്ങൾക്കറിയാം 3 ഇൻറ്റു കോളം കളയുക, റോ കളയുക അല്ലെ, ഒറ്റ സിപ്പിച്ചേട്ടോ. 2 ഇൻറ്റു 0 0, മൈനസ് മൈനസ് 5 ഇൻറ്റു 1 5. അടുത്ത് മൈനസ് 1 എന്തായി മാറും? പ്ലസ് 1 ഇൻറ്റു കോളം കളയുക, റോ കളയുക. 0 ഇൻറ്റു 0 0, മൈനസ് അടുത്ത 3 ഇൻറ്റു മൈനസ് 1 മൈനസ് 3, മൈനസ് മൈനസ് പ്ലസ് 3. നെക്സ്റ്റ് മൈനസ് 2 ഇൻറ്റു കോളം കളയുക, റോ കളയുക, എന്ത് കിട്ടും? 0 മൈനസ് 6, 0 മൈനസ് 6. നമ്മൾ ഒരുപാട് സ്ഥലത്ത് ചെയ്തുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ചെയ്തത്. ഇത് മൈനസ് 5, മൈനസ് 5 ഇൻറ്റു 3 മൈനസ് 15, ഇത് 3, 3 ഇൻറ്റു 1 3. നെക്സ്റ്റ് ഇവിടെ എന്ത് കിട്ടും? മൈനസ് 6 മൈനസ് 2 മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 12, സീക്വൽ ടു 13, സോറി 12 പ്ലസ് 3 15 മൈനസ് 15, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡിറ്റർമിനന്റ് ഈക്വൽ ടു എന്ത് കിട്ടി? 0. ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 കിട്ടിയെങ്കിൽ ഒൺലി വൺ സൊല്യൂഷൻ കൺസിസ്റ്റൻ എന്ന് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ ഡിറ്റർമിനന്റ് 0 കിട്ടിയാൽ ഒരു കൺക്ലൂഷനിലെത്താൻ ഇപ്പോൾ പറ്റൂല. ഇങ്ങനത്തെ കേസിൽ എന്താണ് കാണേണ്ടത്? അഡ്ജി എ ഇൻ ടു ബി, അത് നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നോ സൊല്യൂഷൻ എന്ന് പറയാം.
adjacent b zero കിട്ടിയാൽ കൂടുതൽ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമാണ് അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് adjacent a കണ്ടാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റൂ ഇനി നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് adjoint of the matrix a ഓക്കേ അടുത്ത നമുക്ക് adjoint കാണണം adjoint കാണാൻ രണ്ട് മെത്തേഡ് ഉണ്ട് ഒന്ന് കോഫാക്ടേഴ്സ് കണ്ട് കഴിഞ്ഞ ക്വസ്റ്റിൽ ചെയ്തതുപോലെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഒരു ഷോർട്ട്കട്ട് മെത്തേഡ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ആ ഷോർട്ട്കട്ട് മെത്തേഡ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം ഓക്കെ എങ്ങനെയാണ് ഷോർട്ട്കട്ട് മെത്തേഡ് വഴി അഡ്ജോയിന്റ് കാണുന്നതെന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തലൂടെ ആവും ഓക്കെ അപ്പോൾ അഡ്ജോയിന്റ് കാണാൻ ഷോർട്ട്കട്ട് മെത്തേഡ് വെച്ച് കാണാൻ ആദ്യം എ എന്ന മെട്രിക്സിലെ എലമെന്റ്സ് എഴുതുക ഓക്കെ എഴുതി കഴിഞ്ഞു എന്നിട്ട് ആദ്യത്തെ രണ്ട് കോളം ഒരിക്കൽ കൂടെ റിപ്പീറ്റ് ചെയ്ത് എഴുതുക ആദ്യത്തെ കോളം എന്തായിരുന്നു 303 രണ്ടാമത്തെ കോളം -1 2 -5 ഇട്ടിട്ടായിരുന്നു ആദ്യത്തെ രണ്ട് കോളം വീണ്ടും എഴുതി ഇനി ഇപ്പോൾ കിട്ടിയ ഇതിൽ ആദ്യത്തെ റോയും രണ്ടാമത്തെ റോയും താഴെ ഒരിക്കൽ കൂടെ എഴുതുക അപ്പോൾ എന്ത് വരും 3 -1 -2 3 -1 ആദ്യത്തെ റോ താഴെ എഴുതി അടുത്ത് രണ്ടാമത്തെ റോ അതിൻ്റെ താഴെ എഴുതുക 0 2 -1 0 2 ഇട്ടിട്ടായിരുന്നു കഴിഞ്ഞു ഇനി ഈ ബോർഡർ ഒന്ന് കട്ട് ചെയ്യുക ഇനി നമുക്ക് അഡ്ജോയിന്റ് ഡയറക്റ്റ് ആയിട്ട് എഴുതാം adjoint ഈക്വൽ ടു മെട്രിക്സ് ആദ്യത്തെ എലമെന്റ് കാണാൻ ഈ നാല് എലമെന്റ്സ് കൺസിഡർ ചെയ്യുക ഇതിന്റെ ഡിറ്റർമിനന്റിന്റെ വാല്യൂ കാണുക 2 × 0 എന്താണ് 0 -5 × -1 എന്താണ് +5 ആദ്യത്തെ എലമെന്റ് കിട്ടിക്കഴിഞ്ഞു അടുത്ത എലമെന്റ് കിട്ടാൻ ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുക -5 അല്ലെ ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ആൻസർ എഴുതേണ്ടത് താഴെ അല്ല എഴുതേണ്ടത് നേരെ ഇവിടെയാണ് ഉത്തരം കിടക്കുന്നതിന് ആൻസർ നമ്മൾ ചലിച്ചിടണം കാരണം ട്രാൻസ്പോസ് എന്നൊരു ഐഡിയ കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ് ആ ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ അപ്പോൾ ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്തു വീണ്ടും ഇത് ഇൻറ്റു ഇത് -5 -2 മൾട്ടിപ്ലൈ ചെയ്താൽ +10 -1 0 × 0 എഴുതിയാലും എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല അടുത്ത് എന്ത് ചെയ്യണം ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുക -1 -1 +1 മൈനസ് അടുത്ത 2 × -2 -4 -4 എന്ത് കിട്ടും +4 ഓക്കെ ഇനി അടുത്ത് എന്ത് ചെയ്യണം സെക്കൻഡ് റോയിൽ ആൻസർ എത്തണമെങ്കിൽ ഈ ഈ ഞാൻ ഇത്ര എലമെന്റ്സ് കൺസിഡർ ചെയ്യുക അതായത് ആദ്യം ഇത് കൺസിഡർ ചെയ്യുക -1 × 3 എന്താണ് -3 അടുത്ത 0 × 0 0 എഴുതേണ്ട ആവശ്യമില്ല അടുത്ത് ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുക 0 × 3 0 മൈനസ് അല്ലേ 0 -2 × 3 -6 -1 എന്ത് കിട്ടും +6 എന്ന് കിട്ടും അല്ലേ അടുത്ത് എന്ത് ചെയ്യുക ഈ നാലെണ്ണം കൺസിഡർ ചെയ്യുക ഇത് ഇൻറ്റു ഇത് എന്താണ് 0 - ഇത് ഇൻറ്റു ഇത് 0 - -1 3 -3 -3 നെക്സ്റ്റ് അപ്പൊ ഇത് ചെയ്തു കഴിഞ്ഞു അടുത്ത നീ ഇത് ചെയ്യുക 0 × -5 0 -3 × 2 6 ഓക്കെ അടുത്ത് ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുക 3 × -1 -3 -3 × -5 -15 -1 +15 അടുത്ത് ഈ നാല് എലമെന്റ് കൺസിഡർ ചെയ്യുക 3 × 2 6 അടുത്തത് 0 തന്നെയാണ് -0 മെട്രിക്സ് ക്ലോസ് ചെയ്യുക സോ adjoint ഈക്വൽ ടു എന്ത് കിട്ടി പറഞ്ഞോളൂ -5 ദെൻ 10 1 + 4 5 -3 6 നെക്സ്റ്റ് 3 -6 15 - 3 12 ഫൈനലി 6 ഓക്കെ അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് adjoint-ലേക്ക് എത്താൻ സാധിക്കും നമുക്ക് adjoint കിട്ടി നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് adjoint × b adjoint എഴുതി b എന്ന മെട്രിക്സ് കോൺസ്റ്റന്റ് മെട്രിക്സ് നേരത്തെ എഴുതിയിട്ടുണ്ട് അത് ഞാൻ എഴുതിയിരിക്കാൻ കൂടെ ഇനി എന്ത് ചെയ്യുക ഈ രണ്ട് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾക്കറിയാം ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും ഓപ്പറേഷൻ ചെയ്യുക -5 × 2 - 10 10 × -1 - 10 5 × 3 + 15 ആദ്യത്തെ എലമെന്റ് രണ്ടാമത്തെ എലമെന്റ് എങ്ങനെയാണ് -3 × 2 - 6 6 × -1 - 6 3 × 3 + 9 നെക്സ്റ്റ് തേർഡ് റോയും ഈ കോളും -6 × 2 - 12 12 × -1 - 12 6 × 3 18 ഇത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുക -10 - -10 - 20 + 15 -5 -12 + 9 -3 -24 + 18 -6 ഈ കിട്ടിയത് ഒരു സീറോ മെട്രിക്സ് ആണോ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു എ സീറോ മെട്രിക്സ് adjoint b നോട്ട് ഈക്വൽ ടു എ സീറോ മെട്രിക്സ് ഹെൻസ് ദ സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ ദെയർഫോർ ദ സിസ്റ്റം ഈസ് എന്താണ് ഇൻകൺസിസ്റ്റന്റ്
Hence, the system is inconsistent. Solution illathathu idu endana inconsistent. Okay, appo ingeneyana ee problem nammal cheyendathu. Next question. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ആദ്യം ഇതിനെ നമ്മൾ ലീനിയർ ഇക്വേഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് മാട്രിക്സ് മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. ഓക്കെ, എഴുതിക്കോളൂ. ദ സം ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് സിക്സ്. ഓക്കെ, സം ഓഫ് ത്രീ നമ്പേഴ്സ് ഈസ് സിക്സ്. ഫസ്റ്റ് ഓഫ്, ഇഫ് വി മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ ത്രീ ആൻഡ് ആഡ് സെക്കൻഡ് നമ്പർ ടു ഇറ്റ്, വി ഗെറ്റ് ലെവൻ. ഫസ്റ്റ് ഓഫ്, ബൈ ആഡിങ് first and third we get double of the second number. Endana, by adding first and third we get double of the second number. Then find the numbers using matrix method. Okay, valare simple aayittulla oru question aanu. Namukku moonu numbers aanu kandathendathu. Adu endu irikkatte, x y z. Let x comma y comma z be the numbers. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? സം ഓഫ് ദ നമ്പേഴ്സ് ഈസ് സിക്സ്. സോ നമുക്ക് ഇക്വേഷൻ കിട്ടും, എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു സിക്സ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്താ പറയുന്നത്? മൾട്ടിപ്ലൈ തേർഡ് നമ്പർ ബൈ ത്രീ. മൂന്നാമത്തെ നമ്പറിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൂന്നാമത്തെ നമ്പർ ഇസഡ്, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ത്രീ കൊണ്ട്. ദെൻ ആഡ് സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പർ ആഡ് ചെയ്യുക, പ്ലസ് വൈ. ആ വൈ ഞാൻ ഇപ്പോൾ തുടങ്ങുന്നു, വൈ ആഡ് ചെയ്യുക. We get, നമുക്ക് കിട്ടും, എന്ത് കിട്ടും? ലെവൻ കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. സോ ലെവൻ, which is the equation. Next, last condition എന്താണ്? By adding first and third, ഫസ്റ്റും ലാസ്റ്റും തമ്മിൽ ആഡ് ചെയ്യുന്നു, എക്സും ഇസഡും ആഡ് ചെയ്യുന്നു, വി ഗെറ്റ് എന്താണ്? ഡബിൾ ഓഫ് ദ സെക്കൻഡ് നമ്പർ. രണ്ടാമത്തെ നമ്പറിന്റെ ഡബിൾ, രണ്ടാമത്തെ നമ്പർ എന്നാണ് വൈ, അതിന്റെ ഡബിൾ. സോ ടു വൈ. ഇതിനെ വേണം നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. എക്സ് പ്ലസ് ടു വൈ ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ടു വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു എന്താണ്? സീറോ. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ, ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ, ദിസ് ഈസ് ദ തേർഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ലീനിയർ ഇക്വേഷൻ കിട്ടി, ഇനി ഇത് സോൾവ് ചെയ്യണം. നേരത്തെ പറഞ്ഞതുപോലെ ദ ഗിവൺ ഇക്വേഷൻസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ മാട്രിക്സ് ഫോം. എന്താണ്? എ എക്സ് ഈക്വൽ ടു ബി, വേർ എ ഈക്വൽ ടു എന്താണ് മാട്രിക്സ്? പറയൂ. 1 1 1, x, y, z ന്റെ കോഎഫിഷ്യന്റ് 1 1 1. അടുത്തതിൽ x ആബ്സെന്റ് ആണ്, അപ്പൊ 0 1 3 0 1 3. നെക്സ്റ്റ് ഇവിടെ എന്താണ്? ഇതാണ് ഇക്വേഷൻ കേട്ടോ. 1 മൈനസ് 2 1 1 മൈനസ് 2 1. ക്യാപിറ്റൽ x എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വേരിയബിൾസ് x, y, z. ക്യാപിറ്റൽ b എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോളം മെട്രിക്സ്. കോൺസ്റ്റന്റ്സ് എഴുതണം കേട്ടോ. 6 11 6 11, അവസാനം എന്തായിരുന്നു? 0. ഇനി നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിൽ ചെയ്തതുപോലെ ആദ്യം എന്ത് കാണുക? ഡിറ്റർമിനന്റ് കാണുക. അത് നോട്ട് ഈക്വൽ ടു സീറോ എന്നായിരിക്കും ഇവിടെ കിട്ടുന്നത്, കാരണം ഇതിന് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു സീറോ എന്ന് കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് കാണണം? ഇൻവേഴ്സ് ഓഫ് എ കാണണം. അതിനുവേണ്ടി അഡ്ജോയിന്റ് കാണുക, ഇൻവേഴ്സ് കാണുക. ഫൈനലി ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എന്താണ് ഫോർമുല? എ ഇൻവേഴ്സ് ഇൻ ടു ബി. ക്യാപിറ്റൽ എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻ ടു ബി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ക്യാപിറ്റൽ എക്സ്, അതായത് എക്സ് വൈ ഇസഡിന്റെ വാല്യൂസ് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ വേണ്ടി തരുന്നു. വളരെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. ഈ മൂന്ന് ക്വസ്റ്റ്യൻ മാത്രം ചെയ്താൽ പോരാ, ധാരാളം പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. അത് വീണ്ടും 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 ചെയ്ത് ഉറപ്പിക്കുക എങ്കിൽ തീർച്ചയായിട്ടും ഹയർ സെക്കൻഡറി എക്സാമിനേഷന് ഇതിനെ ബേസ് ചെയ്ത് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യൂ. കൂടുതൽ പോർഷനുമായിട്ട് അല്ലെങ്കിൽ വേറൊരു പുതിയ പോർഷനുമായിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.